നമുക്കെല്ലാവർക്കറിയാവുന്നതുപോലെ ലോക്ക്ഡൗണിൻ്റെ കാലാവധി മെയ് 3 വരെ നീട്ടിയിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൂടാനും നമ്മുടെ ഇടവകയിൽ മറ്റ് കർമ്മങ്ങൾ നടത്തുവാനും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നമുക്കുള്ളത്. എങ്കിലും പള്ളിയുമായി നിങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കുവാനും നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസ രംഗത്തിൽ വളരുവാനും തക്ക വിധത്തിലുള്ള ഓരോ കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കൊച്ചന്മാരും മതാധ്യാപകരും മറ്റുള്ളവരും നിങ്ങളുടെ ഭവനങ്ങളിൽ വാട്സപ്പ് വഴിയും ഇന്റർനെറ്റ് മീഡിയകൾ വഴിയായിട്ട് നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമാണ്. മെയ് 2 ആദ്യ കുർബാന സ്വീകരണം നടത്തുവാനായിട്ടാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കം നമ്മൾ ഇന്റർനെറ്റ് മീഡിയ വഴി നടത്തുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അവർക്കുള്ള നമസ്കാരങ്ങൾ, അവർ പഠിക്കേണ്ട നമസ്കാരങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾ അവരുടെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുക. അതില്ലെങ്കിൽ നിങ്ങളത് അവരെ നന്നായിട്ട് പഠിപ്പിക്കുക. അവർക്കുള്ള പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും ഇവിടുന്ന് തയ്യാറാക്കി നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അത് കുട്ടികളുമായി ഒന്നിച്ചിരുന്ന് അത് കണ്ട് അവരെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവരെ നമ്മുടെ വിശ്വാസത്തിൽ വളർത്തുവാൻ നമ്മൾ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും ഫലപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കുട്ടികളെ നന്നായിട്ട് ഒരുക്കി ഈ വികാര നിശ്ചീകരണത്തിന് അവരെ യോഗ്യരാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട പ്രദേശ മതാധ്യാപകർ, നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചന്മാർ, അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനസിൻ്റെയും ആദ്യസ്ഥം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.